രണ്ട് ബന്ദികളെ രക്ഷിക്കാൻ റഫയിൽ എഴുപതിലേറെ പലസ്തീനികളെ ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത വരുന്നു ഈജിപ്ഷ്യൻ അതിർത്തിയായ റഫ വഴി എത്തുന്ന ഭക്ഷണവും സഹായവും പോകും റഫേലിലും ഇസ്രയേൽ അമാസ് പോരാട്ടത്തിനിടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപതിനായിരം പേർ വീതം ഉണ്ടെന്നറിയുന്നു ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി പി പി ജെയിംസ് ചേരുന്നു പിയിംസ് ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് എസ് കെ

വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിൽ നിന്ന് മധ്യ ഗസയിൽ നിന്നൊക്കെ കാൻ യൂണിസി നടക്കം ആൾക്കാരെ മുഴുവൻ ഈ ഇസ്രായേൽ സേന ഓടിച്ചിട്ട് ഓടിച്ചിട്ട് അവസാനം അവർ അളമുട്ടിയ പോലെ വന്ന് നിൽക്കുന്നത് ഈജിപ്ഷ്യൻ അതിർത്തിയായ റഫയിലാണ് റഫയ്ക്ക് നേരെ ആക്രമണം നടത്തരുതെന്ന് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ എല്ലാം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് ഈ അങ്ങനെ ചെയ്താൽ ഹമാസ് രക്ഷപ്പെടും ഒരു തരത്തിലും യുദ്ധം ജയിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സേന യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തലങ്ങും വിലങ്ങും ഇസ്രായേലിൻ്റെ പോർവിമാനങ്ങൾ അവിടെ തീതുപ്പുന്നു എസ് കെ എൻ അവിടെ രണ്ട് ബന്ദികളെ അർജന്റീനക്കാരായ രണ്ട് ബന്ദികളാണ് പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് കയറി മുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കിയപ്പോൾ അതിൽ പെട്ടുപോയ രണ്ട് അർജന്റീനക്കാർ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഓപ്പറേഷൻ എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ രണ്ടുപേരെ രക്ഷിക്കാൻ വേണ്ടി എഴുപതിലേറെ പാലസ്തീനികളെ അവിടെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി വരുന്നുണ്ട് അപ്പോൾ റഫൈൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു പക്ഷെ വ്യാപകമായ ആക്രമണത്തിലേക്ക് പോയിട്ടില്ല എസ്കെയൻ ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് വളരെ ഞെട്ടിപ്പിക്കുന്നൊരു കണക്കാണ് കാരണം ഇരുപതിനായിരം പേരൊരു സ്ക്വയർ കിലോമീറ്ററിൽ തങ്ങുന്നു അതിൻ്റെ വിഷല് കണ്ടു കഴിഞ്ഞാൽ എസ്കൈൻ ചെറിയ ചെറിയ ടെൻറ്റുകളടിച്ച് ടെൻറ്റുകളില്ലാതെ വെറുതെ നിലത്ത് ഇങ്ങനെയാണ് ജനം കിടന്നുറങ്ങുന്നത് ഒരു കിലോമീറ്ററിനുള്ളിൽ ഇരുപതിനായിരം പേര് ഇന്ത്യയുടെ നാഷണൽ ആവറേജ് എസ് കെ എൻ സ്ക്വയർ കിലോമീറ്ററിൽ മുന്നൂറ് പേരാണ് ഇന്ത്യയിലെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുക കേരളത്തിൽ കുറച്ചും കൂടി കൂടുതലാണ് നേരത്തെ അത് തൊള്ളായിരം ഉണ്ടായിരുന്നു സ്ക്വയർ കിലോമീറ്ററിൽ ഇപ്പം എഴുന്നൂറോ എണ്ണൂറോ ഒക്കെയോ ഉള്ളൂ പക്ഷെ അവിടെയാണ് ഇരുപതിനായിരം പേര് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്നത് പതിനാല് ലക്ഷം പേരുണ്ട് ബോംബിട്ടാൽ എത്ര പേർ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കുകളാണ് ഞെട്ടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്ക അടക്കം യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ചെയ്യരുത് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്തായാലും ഇസ്രായേൽ അവരുടെ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഹമാസിൻ്റെ പോരാട്ടമുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം റഫേൽ രൂക്ഷമാണ് കാരണം അവസാനത്തെ തുരുത്താണ് ഹമാസിന് പ്രത്യേകിച്ച് പാലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈജിപ്റ്റിലേക്ക് അവരെ കടത്തിവിടുന്നില്ല ഈജിപ്റ്റിൻ്റെ അതിർത്തികൾ മുഴുവൻ അടച്ചിരിക്കുകയാണ് അവരവിടുത്തെ അനധികൃത തുരങ്കങ്ങൾ വരെ അടച്ചു നാൽപ്പത് ടാങ്കുകൾ നൂറുകണക്കിന് സൈനികരുമായിട്ട് ഈജിപ്റ്റ് ഈജിപ്റ്റിലേക്ക് ഈ പാലസ്തീനുകളെ കടക്കാൻ അനുവദിക്കുന്നില്ല അതിനെതിരെ വലിയ വിമർശനവും ആ ജെയിംസ് മറ്റൊരു കാര്യം നമ്മുടെ റഫീഖ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പി പി പറയുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ മൊബൈൽ നോക്കുന്നില്ല എന്ന് പറഞ്ഞു വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് എന്നാണ് റഫീഖിൻ്റെ അഭിപ്രായം ഇപ്പോൾ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പി പി ജെയിംസ് നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകുമെന്ന് വാർത്ത വരുന്നു മാത്രമല്ല പ്രസിഡന്റ് സ്പീക്കർ സ്ഥാനങ്ങളൊക്കെ ബിലാവൽ ഭൂട്ടയുടെ പാർട്ടിക്ക് കൊടുക്കാമെന്ന് ഏതാണ്ട് കരാറായി നമ്മുടെ ക്രിക്കറ്റ് പ്ലെയറിൻ്റെ കാര്യം പ്രശ്നമായോ ഇമൻ സൂപ്പർ ക്രിക്കറ്റ് താരമായിരുന്ന ഇമ്രാൻഖാൻ്റെ കാര്യം കർഷൻ തന്നെയാണ് അദ്ദേഹം ജയിലിൽ തന്നെ കിടക്കുന്നു പക്ഷേ ഭൂരിപക്ഷം സീറ്റുകൾ കേവല ഭൂരിപക്ഷം ഇല്ല എന്നാലും ഒറ്റ കക്ഷി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്നത് പാകിസ്ഥാനിലെ പാകിസ്ഥാൻ തെഹറിക് ഇൻസാഫ് എന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് അദ്ദേഹത്തിന് സ്വതന്ത്രം മുഴുവൻ സ്വതന്ത്രമാരാണ് കാരണം പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ളത് പിൻവലിക്കുകയും ക്രിക്കറ്റ് ബാറ്റ് എന്ന ചിഹ്നം പിൻവലി റദ്ദാക്കുകയും ചെയ്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിട്ട് നിന്ന് ജയിച്ചവർ നൂറ്റി ഒന്ന് പേരുണ്ട് തൊണ്ണൂറ്റിമൂന്ന് പേര് അവരുടെ സ്വന്തം ആൾക്കാരും അദ്ദേഹത്തെ പിന്തുണ പിന്തുണ നേടിയ മറ്റുള്ളവരടക്കം നൂറ്റിമൂന്ന് സീറ്റുകളുണ്ട് അപ്പോൾ അവരെ മാറ്റി ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത് സൈന്യം രംഗത്തെറിക്കുന്നു സൈനിക മേധാവി അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ ഇവരെ രണ്ട് ഒരുമിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നവാസ് ഷെരീഫിന് എഴുപത്തഞ്ച് സീറ്റുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അപ്പർ ഹാൻഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ നവാസ് ഷരീഫ് പ്രധാനമന്ത്രിയാവാനാണ് സാധ്യത തെളിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് ബേനസീർ ബൂട്ടോയുടെ മകൻ ബിലാവൽ ബൂട്ടോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള തൻ്റെ അവകാശവാദം ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് സ്ഥാനവും സ്പീക്കർ സ്ഥാനവും പി പിക്ക് കൊടുക്കാമെന്നുള്ളതാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് അതിൽ വഴങ്ങുമോ എന്നാണ് അറിയേണ്ട അറിയേണ്ടത് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നവാസ് ഷെരീഫ് അധികാരത്തിൽ വരണം എന്നാണ് സൈന്യം ആഗ്രഹിക്കുന്നത് അത് നടക്കാനാണ് സാധ്യത ഇവർ രണ്ടുപേരും കൂടിയാൽ അല്പം സ്വതന്ത്രമാരും കൂടിയാൽ ഭരണത്തിലെത്തും അതിനിടയിൽ എസ് കെ എൻ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് ഈ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരമില്ലാത്ത കൊണ്ട് സ്വതന്ത്രന്മാർ പതുക്കെ ചെറിയ ചെറിയ പാർട്ടികളിൽ ചേരാൻ പോകുന്നത് അത് തന്ത്രത്തിൻ്റെ ഭാഗമാണ് കാരണം മൂന്ന് എം എൽ എമാർ മൂന്നര എം എൽ എമാരുണ്ടെങ്കിൽ ഒരു വനിതാ റിസർവേഷൻ കിട്ടും അപ്പോൾ അങ്ങനെയെങ്കിൽ സ്വതന്ത്രന്മാർക്ക് വനിതാ റിസർവേഷൻ കിട്ടില്ല അപ്പോൾ സ്വതന്ത്രന്മാരായിട്ടുള്ള ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ ചെറിയ പാർട്ടികളിൽ ചേർന്ന് അവർ കൂടുതൽ സംഖ്യ കഴിഞ്ഞാൽ അവർക്ക് അത്രയും വനിതാ സംഭരണ സീറ്റുകളിലേക്കുള്ള അറുപത് സീറ്റുകളുണ്ട് വനിതകർക്ക് അതിലേക്ക് സീറ്റുകൾ കിട്ട എന്നാലും മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയില്ല കൂടുതൽ പേരെ പാർലമെൻറ്റിൽ എത്തിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ഈ മണിക്കൂറുകൾ നടക്കുന്ന ഏറ്റവും വലിയത് ലാഹോറിൽ ഇസ്ലാമാബാദിലൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു പി ടിഐ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ക്രമക്കേട് നടത്തി അത് തടഞ്ഞതാണ് ഇമ്രാൻഖാൻ ജയിലിലാണ് ഇമ്രാൻഖാന്റെ പാർട്ടിക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങുന്നു സൈന്യം വല്ലാത്ത ബന്ധവസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വലിയ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എസ് കെ ആ ജെയിംസ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്ന അമേരിക്കയും ഓസ്ട്രേലിയയും അതുപോലെ ജപ്പാൻ ഉൾപ്പെടെ അൻപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മിലൻ സേനാഭ്യാസം തുടങ്ങുകയാണ് ഇന്ത്യ യഥാർത്ഥത്തില് ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ശാസനമായിട്ട് ഇത് കാണുക എസ് കെ എൻ ബംഗാൾ ഉൾക്കടലെ ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ ലക്ഷ്യം വെച്ചുള്ള ഒരു നാവിക എക്സർസൈസ് നാവിക സേനാഭ്യാസമാണ് നടക്കുന്നത് ഇന്ത്യയുടെ രണ്ട് വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് വിക്രമാദിത്യയും വിക്രാന്തും ഈ രണ്ട് കപ്പലുകൾ വലിയ കപ്പലുകളാണ് ഇന്ത്യയുടെ അഭിമാനമായ രണ്ട് കപ്പലുകൾ ഇന്ത്യയാണ് ഈ എക്സസൈസിന് നേതൃത്വം നൽകുന്നത് മിലാൻ നേവൽ എക്സസൈസ് എന്ന പേരിലാണത് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എസ്കേൻ ഇത് വല്ലാത്ത രീതിയിൽ ചൈനയ്ക്കുള്ളൊരു മുന്നറിയിപ്പാണ് കാരണം അടുത്ത നൂറ്റാണ്ടിനെ നയിക്കാൻ പോകുന്ന ഇൻഡോ പെസ് ഇൻഡോ പസഫിക് മേഖലയിലെ ഈ നാവികസേനയുടെ കരുത്താണ് അതിന് അപ്പർ ഹാൻഡ് നേടാനാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തടയാൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ അമേരിക്കയും ജപ്പാനും ഉണ്ട് ക്വാഡ് സഖ്യം അവരെല്ലാവരും ഈ കപ്പൽ യുദ്ധക്കപ്പലുകൾ വരുന്ന നാവികസേന അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് അമ്പത് രാജ്യങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനുണ്ട് അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുണ്ട് ജപ്പാനുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് അമേരിക്കയുണ്ട് ബ്രിട്ടനുണ്ട് ഇങ്ങനെ വലിയൊരു നിരയാണ് ഇന്ത്യ നയിക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ് ഒപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി യു എയിലെത്തുന്നു എന്ന വാർത്ത വലിയതായിട്ടുണ്ട് ഖത്തറിൽ നമ്മുടെ ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ച വാർത്തയുണ്ട് ഇതെല്ലാം കൂടി ഇന്ത്യക്ക് പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ടോണാണ് വിജയി ലോകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അടുക്കളയിൽ ഇരുന്ന് കരിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കുഞ്ഞപ്പാക്കയെ പറയുന്നത് അപ്പോ ഓക്കെ താങ്ക് യു പി ജെ എം സിനി നമുക്ക് നാളെ കാണാം വിദേശ വാർത്തകളുമായി